നമസ്കാരം പഴനിയിലെ മുരുകഗ്രഹം നവപാഷാണ നിർമ്മിതമാണ് ഈ വിഗ്രഹത്തിൻ്റെ ഔഷധമേന്മ വളരെ പ്രസിദ്ധമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏതു നക്ഷത്രങ്ങളിൽ ജനിച്ച ആളായാലും നവഗ്രഹങ്ങളിൽ ഓരോന്നും ഏതൊക്കെ ഭാവങ്ങളിലാണെങ്കിലും ഭോഗർ എന്ന സിദ്ധനാൽ പ്രത്യക്ഷപ്പെട്ട ഈ നവപാഷാണ വിഗ്രഹത്തെ ഒന്ന് ദർശിച്ചാൽ മാത്രം മതി സർവദോഷങ്ങളും അകന്ന് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകാം പഴനി മുരുക വിഗ്രഹത്തെ മാത്രം നോക്കി നിന്നാൽ തന്നെ നവഗ്രഹദോഷങ്ങൾ ആക്ഷണം തന്നെ വിട്ടൊഴിയും ശിവനോടൊപ്പം ശക്തിയേയും ചേർത്ത് ഭജിച്ച ഭോഗരുടെ മുന്നിൽ ശക്തിദേവിയായ പാർവതിയുടെ ദർശനവും ഉപദേശവും ഭോഗർക്ക് ലഭിച്ചു പൊതിക്കൈമലയിൽ നിന്ന് തപസ്സനുഷ്ഠിക്കാൻ ദേവി നിർദ്ദേശിച്ചു പൊതിക്കൈമലയിൽ തപസ്സനുഷ്ഠിച്ച ഭോഗർക്കു മുന്നിൽ ബാലമുരുകൻ ദർശനമരളി അനുഗ്രഹിച്ചു താൻ കണ്ട ബാലമുരുക രൂപം ശിലയിൽ വാർത്തെടുക്കണമെന്നും അത് ലോകക്ഷേമത്തിന് വേണ്ടി ഉള്ളതായിരിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു അപ്രകാരം നവപാഷാണങ്ങളാൽ അദ്ദേഹം വിഗ്രഹം നിർമ്മിക്കാൻ തുടങ്ങി നവം ഒൻപത് പാഷാണം വിഷം വിഷം തനിയേ ആയാൽ വിഷം തന്നെ എന്നാൽ ആവശ്യം മറ്റൊന്നിനോട് ചേരുമ്പോൾ അത് ഔഷധമായി മാറും എന്ന പ്രകൃതി സത്യം അദ്ദേഹം മനസ്സിലാക്കി ഉന്നതമായ പാഷാണങ്ങൾ ഒൻപതെണ്ണം തിരഞ്ഞെടുത്ത് മുരുകശിലയെ ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഒരു വൈദ്യൻ എങ്ങനെ ഔഷധം നിർദ്ദേശിച്ചു അത് കഴിക്കേണ്ട രീതിയും വിശദീകരിക്കുന്നുവോ അതുപോലെ ലോകനന്മയ്ക്കായി പാലിക്കേണ്ട രീതികളും അന്നേ അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ വിഗ്രഹം സംരക്ഷിക്കപ്പെടണമെന്നും അതെല്ലാവരും കാണുകയും ആരാധിക്കുകയും വേണമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു നവപാഷാണ നിർമ്മിതമായ ബാലമൃഗ വിഗ്രഹത്തെ അല്പനേരം ഉറ്റുനോക്കിയാൽ ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ആരോഗ്യവും ലഭിക്കും ശിലയിൽ നിന്നും വരുന്ന കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ ശരീരത്തിൻ്റെ അകവും പുറവും ശുദ്ധമാകുന്നു ആ രശ്മികൾ പൂർണ്ണമായും നമുക്ക് ലഭിക്കണമെന്നതിനാലാണ് പഴഞ്ഞുമുരുകനെ കൗബീനധാരിയാക്കി ശിലയുണ്ടാക്കിയത് ആ ശിലയിൽ സ്പർശിച്ചു വരുന്ന വസ്തു ഏതായാലും അത് കാറ്റായാലും വെളിച്ചമായാലും അതിന് മാറാവ്യാധികളെ മാറ്റാനുള്ള കഴിവുണ്ട് പഴഞ്ഞ മുരുകനായ ദണ്ഡ ആയുധപാണിയെ ദർശിക്കുന്നവർക്ക് നവഗ്രഹങ്ങളെയും ദർശിച്ച ഫലം കിട്ടും ഗ്രഹങ്ങളുടെ സ്വഭാവവും അവയുടെ സഞ്ചാരപഥത്തെക്കുറിച്ചും നല്ലവണ്ണം മനസ്സിലാക്കിയ ഭോഗർ ചൊവ്വഗ്രഹത്തിന്റെ രശ്മികൾ നേരിട്ട് പതിക്കുന്ന സ്ഥലമായ പഴഞ്ഞുമലയത്ത് തന്നെ മുരുക്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തു ഭോഗർ തന്റെ പതിനെട്ട് ശിഷ്യന്മാരുമായി കൂടിയാലോചിച്ച് അറുപത്തിനാല് തരം മിശ്രിതങ്ങൾ നൂറ്റി ഇരുപത് ഉപരസം പതിനൊന്ന് തരം ലോഹസത്ത് പതിനഞ്ച് തരം എരിവും പുളിയും നൂറ്റിയെട്ട് തരം മൂലികാച്ചാറുകൾ ധാതുക്കൾ റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസ് എന്നിവയെല്ലാം ചേർത്താണ് വേൽമുരുകൻ്റെ നവപാഷാണ ശിലയുണ്ടാക്കിയത് ചൂട് ഈ മുരുകശില തണുപ്പിക്കുന്നതിനായി തിരുമഞ്ചനം ചന്ദനം പാൽ ഇളനീർ പഞ്ചാമൃതം എന്നിങ്ങനെ തണുത്ത വസ്തുക്കളാൽ അഭിഷേകം നടത്തുന്നു ഈ ശിലാവിഗ്രഹം ഔഷധ വൈദ്യശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതിനാൽ നേർക്കുനേരെ നിന്ന് ദർശിച്ചാൽ രോഗങ്ങൾ അകലുമെന്ന് കാലങ്ങളായി വിശ്വസിക്കുന്നു ഭക്തിയോടെ മല കയറി വേൽമുരുകനെ ദർശിച്ചാൽ ശ്വാസവും മനസ്സും ഏകാഗ്രമാകും സ്വാമിയെ ഒരു വിനാഴിക നോക്കി നിന്നാൽ ഔഷധശക്തിയാൽ ആത്മപീഠം എന്ന പുരുക മദ്യത്തിൽ ഉത്തേജനമുണ്ടായി രക്തം ശുദ്ധിയാകുകയും അതിനാൽ ശക്തി എന്ന ഊർജമുണ്ടായി ആദിയും വ്യാധിയും അകന്ന് ആരോഗ്യവും ആയുസ്സും അർപ്പിക്കുന്നു മുരുകശിലയുടെ ശിരസിൽ രാത്രി വയ്ക്കുന്ന ചന്ദനം രാവിലെ നിറംമാറി കാണപ്പെടുന്നു ഇതിന് അത്യധികമായ ഔഷധ ഗുണമുണ്ട് ഈ ചന്ദനം സേവിച്ചാൽ സർവ്വരോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസം വെബ് ഡെസ്ക് തത്വമ ഈ ന്യൂസ്